സംബോധ്യരായ സ്കൂളിലെ അധ്യാപികമാർക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും എൻ്റെ പ്രണാമം. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് സ്വിച്ച് ഓഫ് ചെയ്യൊന്നും വേണ്ട. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ സംസാരിക്കാതിരിക്കണ്ട. ഇടയ്ക്ക് എഴുന്നേറ്റ് പോകണമെന്ന് തോന്നുകയാണെങ്കിൽ ധൈര്യമായിട്ട് എഴുന്നേറ്റ് പോവാം. ഈ ക്ലാസ് എടുക്കുന്ന ആൾക്ക് എന്ത് തോന്നും എന്നൊക്കെ വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട. അത് കാരണം ഇനി അല്പം ഒന്ന് ഉറങ്ങണം എന്ന് തോന്നുകയാണെങ്കിൽ ഒരാൾ ശല്യപ്പെടുത്തില്ല. സുഖമായിട്ട് ഇരുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഉറങ്ങാം. ഞാൻ വിളിച്ച് ഞാൻ എന്താ ഇത്ര നേരം പറഞ്ഞത് എന്ന് പറഞ്ഞൊന്നും ചോദിക്കില്ല. ഞാൻ സ്വതന്ത്രമായിട്ടിരിക്കുക. ഇതൊരു പ്രഭാഷണമല്ല, പ്രസംഗവുമല്ല. സാധിക്കുമെങ്കിൽ ഇന്ന് മുതൽക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട കുറേ കാര്യങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്ന ക്ലാസ് എടുത്തത് വിദ്യാഭ്യാസം എന്ന പേരിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാഴ്ച മുമ്പ് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അസാധാരണ താല്പര്യം അത് മുഴുവനും ആ വീഡിയോയിൽ വളരെ ക്ലിയറായിരുന്നു. ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ആദ്യരാത്രിക്ക് അപ്ലോഡ് ചെയ്തത് രണ്ടാഴ്ച മുമ്പ്, അത് എടുത്തിട്ട് രണ്ട് വർഷമൊറ്റിയായി. അത് അപ്ലോഡ് ചെയ്തത് ഒരു ഒരു പാർട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ നെക്സ്റ്റ് പാർട്ട് പ്ലീസ് അർജൻ്റ്ലി എന്ന് പറഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരുന്നു. ശരിക്കും വളരെ വളരെ ആസ്വദിച്ചുകൊണ്ടാണ് അന്ന് ഇവിടെ ക്ലാസ് എടുത്തത്. ഇന്നും ഞാൻ എല്ലാവരോടും പറയുന്നു, നമ്മുടെ നാടിൻ്റെ പൈതൃകം മാതാപിതാക്കൾ മക്കളോട് പെരുമാറേണ്ടത്, അധ്യാപികമാർ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടത്, അതുപോലെ വിദ്യാഭ്യാസ സംബന്ധമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പാകത്തിന് ലോകത്തിൽ ഒരു പുസ്തകത്തിലും എഴുതിയിട്ടില്ല, ഒരൊറ്റ പുസ്തകത്തിൽ പോലും എഴുതിയിട്ടില്ല. ഇനി അമേരിക്കയിൽ എഴുതിയ ഒരു പുസ്തകം നിങ്ങൾ വായിച്ചാൽ അത് അമേരിക്കൻ വിദ്യാർത്ഥികൾക്ക് അമേരിക്കയുടെ വിദ്യാഭ്യാസ രീതിയുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും ആ പുസ്തകം എഴുതിയിരിക്കുക. നമ്മുടെ കേരളീയമായ അന്തരീക്ഷത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ കുടുംബ ബന്ധവും ജീവിത മൂല്യങ്ങളും നൽകി വളർത്തണമെന്ന് എല്ലാവർക്കും താല്പര്യമുണ്ട്. ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിമായാലും താല്പര്യമുണ്ട്. ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും മധ്യപക്ഷമായാലും താല്പര്യമുണ്ട്. ഇന്നിപ്പോൾ ഞാൻ വരുന്നത് ഈ പുന്നപ്രയില് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ക്ലാസ് എടുത്തിട്ടാണ്. ആ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഓഡിറ്റോറിയം ഇതിനേക്കാൾ വലുതാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവരുടെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ഉദ്ഘാടനമാണ് ഞാൻ പങ്കെടുത്തത്. പക്ഷേ അതിനകത്ത് നിൽക്കാനോ ഇരിക്കാനോ സ്ഥലമില്ല, അത്ര ജാം പാക്ഡായിട്ടാണ് വിദ്യാർത്ഥികളും അധ്യാപകരും അധ്യാപികമാരും നിന്നത്. ഒരു ഓഡിറ്റോറിയം ഫുൾ, ജനല് വരെയും പുറത്തുനിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു നൂറുകണക്കിന് വിദ്യാർത്ഥികൾ. അപ്പം ഞാനിത് പറഞ്ഞത്, വിദ്യാർത്ഥികൾ ഏത് കോളേജിലും സ്കൂളിലും പഠിക്കുന്നവരാണെങ്കിലും അവർക്കിതെല്ലാം പഠിക്കണമെന്ന് താല്പര്യമുണ്ട്, അറിയണമെന്ന് താല്പര്യമുണ്ട്, ഉൾക്കൊള്ളണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ അത് കൊടുക്കാൻ പാകത്തിന് മാതാപിതാക്കൾക്കാണ് താല്പര്യം ഇല്ലാത്തത്.
ഇന്ന് കേരളത്തിലെ വിദ്യാലയങ്ങളിലെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് 100% ഉത്തരവാദികൾ മാതാപിതാക്കളാണ്. അത്രയ്ക്കും ക്ലാസ് എടുക്കാൻ ഞാൻ പോകാറുണ്ട്. 2-2.5 മണിക്കൂർ നമ്മൾ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ക്ലാസ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഈ ടി ഡി മെഡിക്കൽ കോളേജ് ആലപ്പുഴയിൽ ക്ലാസ് എടുത്തപ്പോഴും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അവിടുത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുക്കുമ്പോഴും 3-3.5 മണിക്കൂറൊക്കെ അവർക്ക് വിദ്യാർത്ഥികൾക്ക് ഒരു വിധത്തിലുള്ള പ്രോബ്ലവും ഇല്ലാതെ അവരിരിക്കുന്ന കാണാം. അപ്പൊ ആ വിദ്യാർത്ഥികൾ സാധാരണ സ്കൂളിൽ പോയാലും കാണാം. ഇവിടെ ഞാൻ അന്ന് വന്ന് ക്ലാസ് എടുത്തപ്പോ എന്നാ ഇനി ഞാൻ നിർത്തുകയാണ് എന്ന് പറഞ്ഞത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാ. ഉടനെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ പറഞ്ഞു, സാരമില്ല സാർ 1 മണിക്കൂർ കൂടി എടുക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ ഈ 3 മണിക്കൂറൊക്കെ ഇരിക്കാൻ വിദ്യാർത്ഥികൾക്ക് ഒരു വിഷമവും ഇല്ല. അവരോട് നമ്മൾ ഉപദേശിക്കുകയാണ് നല്ല രീതിയിൽ എങ്കിൽ അവരത് 2 കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. കാലം ശരിക്കും മാറി. നിഷേധിക്കാനും പുച്ഛിക്കാനും അവഹേളിക്കാനും അല്ല ഇപ്പൊ കുട്ടികൾ മുമ്പോട്ട് വരുന്നത്. അങ്ങനെ അവരെ പഠിപ്പിച്ചാൽ അവരതേപോലെ പഠിക്കും. നമ്മൾ സാധാരണ പറയാറുണ്ട്, നിങ്ങൾ ഇത്ര പേരിവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സർജറി നടത്താൻ പറ്റുമോ? ഓപ്പറേഷൻ നടത്താൻ ഡോക്ടർമാരല്ലാത്തവരിവിടെ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് ഓപ്പറേഷൻ നടത്താൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പറയും പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഓപ്പറേഷൻ നടത്താൻ പഠിച്ചിട്ടില്ല. പഠിക്കാത്ത ഒന്നെങ്ങനെയാ പറ്റുക? അപ്പോ സത്യസന്ധമായി ജീവിക്കണമെന്ന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് സത്യസന്ധമായി ജീവിക്കണമെന്ന് എങ്ങനെയാ അറിയാൻ സാധിക്കുക? ധാർമ്മിക മൂല്യങ്ങൾ ജീവിതത്തിൽ വേണം. അതുപോലെ നന്മ നിറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കണം, നല്ല ആചാരങ്ങൾ അനുഷ്ഠിക്കണം, ജീവിതത്തിൽ മനസ്സെപ്പോഴും സന്തോഷകരമായിരിക്കണം, മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും സ്നേഹിക്കണം, ബഹുമാനിക്കണം, സ്കൂളിൽ അച്ചടക്കത്തോടുകൂടി പെരുമാറണം എന്നുള്ള വാക്കുകള് ഇന്ന് കേരളത്തിൽ ഒരമ്മയും ഒരച്ഛനും മക്കളോട് പറയണില്ല. അവര് ധരിക്കുന്നത് ഇതൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്നുള്ളതാണ്. അപ്പോ ഞാൻ ഇത്രയും പറഞ്ഞത് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ്. നമ്മുടെ വിദ്യാർത്ഥികള്, കേരളത്തിലെ വിദ്യാർത്ഥികള് ശരിക്കും പവൻമാർക്ക് വിദ്യാർത്ഥികളാണ്. അത് SFI ആയാലും KSU ആയാലും ABBP ആയാലും ഏത് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും അവരെ മാതാപിതാക്കളും അധ്യാപികമാരും അധ്യാപകരും ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ അവര് നമ്മൾ പറയാ അത്ര നല്ല ജെം ഓഫ് ദി ബോയ്സ് ആൻഡ് ഗേൾസ്, അവര് നല്ല മുത്തുക്കളായി മാറും. അത് ഞാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നിങ്ങളോട് പറയുന്നത്. 1020 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിന്റെ ഡയറക്ടർ എന്നുള്ള രീതിയിലും കൂടി ചേർത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. ഒരു വർഷത്തിൽ കുറഞ്ഞത് 100-120 വിദ്യാലയങ്ങളിലെ ക്ലാസ് എടുക്കാൻ ഞാൻ പോവാറുണ്ട്. അതിൻ്റെയും കൂടി അനുഭവത്തിലാണ്. ദൂരെ മാറി നിന്നുകൊണ്ട് ഞാൻ കമൻ്റ് പറയുകയല്ല, ഉള്ളിലിരുന്നുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഈ ക്ലാസ് തുടങ്ങുമ്പോൾ പറയാനുള്ളത്, ഞാൻ നേരത്തെ പറയാനുള്ളത് പറഞ്ഞല്ലോ, മൊബൈൽ ഫോൺ ആരും ഓഫ് ചെയ്യേണ്ട, ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യമുണ്ട്, പരസ്പരം സംസാരിക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല, അതെല്ലാം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരി പറയുന്നു. എല്ലാവരും ഇടയ്ക്കെങ്കിലും ഒന്ന് ചിന്തിക്കണം, ഇടയ്ക്കെങ്കിലും ചിന്തിക്കണം. നമ്മൾ ആരും ഈ ഭൂമിയിൽ പെർമനൻ്റായിട്ട് ജീവിക്കാൻ വന്നവരല്ല. പെർമനൻ്റായിട്ട് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നവരുമല്ല. നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്നു, കുറച്ച് കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്നു, അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകേണ്ടവരാണ്. We are not permanent here in this world. ഏത് ഒരു ഓട്ടോറിക്ഷയിൽ നമ്മൾ കയറുകയാണെങ്കിൽ ആ ഓട്ടോറിക്ഷയിൽ കയറുന്ന ഒരു സമയമുണ്ടെങ്കിൽ ഓട്ടോറിക്ഷയിൽ നിന്ന്
ഇറങ്ങുന്ന സമയവും ഉണ്ട്. ഒരു വാടക വീട്ടിലേക്ക് വാടകയ്ക്ക് താമസിക്കാൻ കയറുന്ന ദിവസമുണ്ടെങ്കിൽ ആ വാടക വീട്ട് ഒഴിയുന്ന ദിവസവും ഉണ്ട്. ഭൂമിയിലേക്ക് വന്ന ഒരു ദിവസമുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്ന ഒരു ദിവസവുമുണ്ടെന്ന് എപ്പോഴും നിങ്ങൾ ഓർമ്മിക്കേണ്ട, ഇടയ്ക്കെങ്കിലും ഓർമ്മിക്കണം. ഈ ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക്, ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്ക് ഞാനും നിങ്ങളും എത്ര കാലം ജീവിച്ചു എന്നുള്ളതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യം ജീവിച്ചിടത്തോളം കാലം എങ്ങനെ ജീവിച്ചു. ഹൗ ലോങ് യു ലിവ്ഡ് ഹിയർ, ഹൗ ലോങ് യു ആർ ലിവിംഗ്, ഹൗ ലോങ് യു വിൽ ബി ലിവിംഗ് എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും ഒരു നമ്പർ ആയിരിക്കും ഉത്തരം. ഒരു നമ്പർ. ഹൗ ലോങ് യു ലിവ്ഡ്, 55 വയസ്സ് വർഷം. ഹൗ ലോങ് യു വിൽ ബി ലിവിംഗ്, ഏകദേശം 85 വർഷം അല്ലെങ്കിൽ 91 വർഷം. അപ്പോ വെൻ എ ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് ഹൗ ലോങ് യു ആർ ലിവിംഗ്, യു വിൽ ബി ലിവിംഗ്, യു വിൽ ലിവ് എന്ന ചോദ്യത്തിന് ഒരു നമ്പർ, വെറും ഒരു നമ്പർ ആയിരിക്കും ഉത്തരം. പക്ഷേ ഹൗ യു ആർ ലിവിംഗ് എന്ന ചോദ്യത്തിന്, ഹൗ യു ആർ ലിവിംഗ്, നിങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന് എന്താ ഉത്തരം? നിങ്ങൾ ചോദിച്ചു നോക്കുക, എങ്ങനെയാ നിങ്ങൾ ജീവിക്കുന്നത് എന്നൊരു ചോദ്യം ഒരാൾ നിങ്ങളോട് ചോദിച്ചാൽ, നിങ്ങളുടെ മക്കളോട് ചോദിച്ചാൽ, ഒരു അധ്യാപികയോട് ഞാൻ ചോദിക്കാം, എത്ര വർഷമായി ഈ തിരുവമ്പാടി എച്ച് എസിലെ അധ്യാപികയായിട്ട്? ഉടനെ ഒരു ഉത്തരം പറയും, 14 വർഷമായിട്ട് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നു. ഞാൻ തിരിച്ചു ചോദിക്കാം, നിങ്ങൾ എങ്ങനെയാ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്? എന്തായിരിക്കും ഉത്തരം? അത് നമ്പറിൽ പറയാൻ പറ്റില്ല. എങ്ങനെയാ പഠിപ്പിക്കുന്നത് എന്നുള്ളത് ടാഞ്ചിബിൾ പാരാമീറ്ററില് നമ്പറിൽ പറയാൻ പറ്റില്ല. ഞാൻ ഒരു ദിവസം 2 കിലോഗ്രാം പഠിപ്പിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരു ദിവസം 120 സെന്റിമീറ്റർ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരു ദിവസം 37 ഡിഗ്രി പഠിപ്പിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. എങ്ങനെയാ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ ക്ലാസ്സിൽ നിശബ്ദമായിട്ട് വിദ്യാർത്ഥികൾ ഇരിക്കും, ഞാൻ പറയുന്നത് മുഴുവനും അവർ കേൾക്കും, അവരത് പഠിക്കും, ആ പഠിച്ചതിൻ്റെ തെളിവ് അവരുടെ മാർക്കിൽ എനിക്ക് കിട്ടും, ആ മാർക്കിൽ എനിക്ക് കാണാൻ പറ്റും, അവർ വീട്ടിൽ ചെന്നാൽ നല്ല രീതിയിൽ പെരുമാറും. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് മുമ്പോട്ട് പോകാൻ പാകത്തിനാണ് ഞാൻ അവരെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വിവരണമായി ആ വിദ്യാർത്ഥികളെ കൃത്യനിഷ്ഠ പാലിക്കും. അത് ഇൻടാഞ്ചിബിൾ പാരാമീറ്ററാ. അതിനെ ടാഞ്ചിബിൾ ആക്കണമെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ സ്കൂൾ 9:30 തുടങ്ങുമെങ്കിലും 9:45 അവരെത്തിയിരിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മയോട് യാത്ര പറഞ്ഞ് അമ്മയുടെ വലത്തെ കൈ തലയിൽ വെച്ച് മകളെയും എന്നെയും എൻ്റെ സ്കൂളിലെ കുട്ടികളെ അച്ഛനും അമ്മയും അനുഗ്രഹിച്ചിട്ടാണ് സ്കൂളിൽ നിന്ന് വിടുന്നത്. അത് ശരിക്കും മനസ്സിലാക്കുക, ഒരു ആക്ഷനാണ് വിവരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് ഇപ്പോൾ ചോദിച്ച ചോദ്യം, ഹൗ ലോങ് യു ആർ ലിവിംഗ്, ഹൗ ലോങ് യു ആർ വർക്കിംഗ് ആസ് എ ടീച്ചർ, ഹൗ ലോങ് യു ആർ ബിഹേവിംഗ് ആസ് എ മദർ, ഹൗ ലോങ് യു ആർ വർക്കിംഗ് ആസ് എ ഡോക്ടർ, ഹൗ ലോങ് യു ആർ വർക്കിംഗ് ആസ് എൻ എഞ്ചിനീയർ, നോബഡി ഇൻ ദ വേൾഡ് ഈസ് ബോദേഡ്. നോബഡി ഇൻ ദ വേൾഡ് ഈസ് ബോദേഡ് എന്ന് ഞാൻ പറയാൻ കാരണം എന്താ? ഇന്നലെ ഗാന്ധി ജയന്തിയാണ്. മഹാത്മാഗാന്ധിയെ കുറിച്ച് കേൾക്കാത്തവർ ഇതിനകത്ത് ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ ഒരു ചോദ്യം ഗാന്ധിജിയെ കുറിച്ച് ചോദിച്ചോട്ടെ നിങ്ങളുടെ അടുത്ത്, എത്രാമത്തെ വയസ്സിലാണ് മഹാത്മാഗാന്ധി മരിച്ചത്? ആരെങ്കിലും ഒന്ന് പറയാമോ? എത്ര വയസ്സുവരെ മഹാത്മാഗാന്ധി ഭൂമിയിൽ ജീവിച്ചിരുന്നു? എത്ര വയസ്സുവരെ രാമകൃഷ്ണ പരമഹംസർ ജീവിച്ചിരുന്നു? എത്ര വയസ്സുവരെ ജവഹർലാൽ നെഹ്റു ജീവിച്ചിരുന്നു? അല്ലെങ്കിൽ എത്ര വയസ്സുവരെ അരവിന്ദ മഹർഷി ജീവിച്ചിരുന്നു? എത്ര വയസ്സുവരെ എബ്രഹാം ലിങ്കൺ ജീവിച്ചിരുന്നു? മിക്കവാറും നമ്മൾ ചിലപ്പോൾ ഇൻസിഡൻ്റലി വിവേകാനന്ദൻ്റെ നമുക്കറിയാം, 39-ാമത്തെ വയസ്സിൽ ചെറുപ്പത്തിൽ മരിച്ചതുകൊണ്ട് 39 എന്നറിയാം, ശങ്കരാചാര്യരുടെ 32 എന്നറിയാം. കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ കൂടുതൽ കാര്യം ചെയ്ത വ്യക്തികളായതുകൊണ്ട് അവർ എത്ര കാലം ജീവിച്ചു എന്നുള്ളത് നമുക്കറിയാം. അല്ലാത്തത് നമുക്കറിഞ്ഞൂടാം മിക്കവാറും. എന്താ കാരണം? എത്ര കാലം
അവര് ജീവിച്ചു എന്നുള്ളത് പ്രാധാന്യമുള്ള കാര്യമല്ല. ജീവിച്ചിടത്തോളം കാലം എങ്ങനെ ജീവിച്ചു, അതാണ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ മാതാപിതാക്കൾ ടീച്ചേഴ്സ്, ഞാൻ ടീച്ചേഴ്സിനോട് ചിലപ്പോൾ പറയാറുണ്ട്, ഒരു ടീച്ചറിന്, ഒരു ടീച്ചർക്ക് ഒരു സ്കൂളിൽ അപ്പോയിൻ്റ്മെൻ്റ് കിട്ടിയാൽ മറ്റുള്ളവർക്കത് ഡിസപ്പോയിൻ്റ്മെൻ്റ് ആവരുത്, മറ്റുള്ളവർക്കത് ഡിസപ്പോയിൻ്റ്മെൻ്റ് ആവരുത്. ഒരു ടീച്ചർക്ക് അപ്പോയിൻ്റ്മെൻ്റ് കിട്ടിയാൽ മറ്റുള്ളവർക്ക് ഡിസപ്പോയിൻ്റ്മെൻ്റ് ആവുന്ന രീതിയിലാണ് ടീച്ചർ പെരുമാറുന്നതെങ്കിൽ വേറെ എത്രയോ നല്ല ജോലി അവർക്കുണ്ട്, അവർ വിട്ടുപോകണം. അപ്പോൾ ജീവനുള്ള ഫയലുകളാണ് ടീച്ചേഴ്സ് കൈകാര്യം ചെയ്യുന്നത്, ജീവനില്ലാത്ത ഫയലുകളല്ല. അതുകൊണ്ട് ഒരു ടീച്ചറിനെ എങ്ങനെയാണോ വിദ്യാർത്ഥികൾ കാണേണ്ടത്, അത് ആ ടീച്ചറാണ് തീരുമാനിക്കേണ്ടത്. മാതൃദേവോ ഭവാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, അർത്ഥം ശരിക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താ മാതൃദേവോ ഭവ എന്നുള്ളതിൻ്റെ അർത്ഥം? അമ്മ ഈശ്വര തുല്യയാണ് അല്ലേ, അങ്ങനെ ഒരു അർത്ഥം അതിനില്ല. നമ്മൾ തെറ്റായിട്ട് പഠിച്ചതാ, അമ്മ ഈശ്വര തുല്യയായി തീരട്ടെ, അച്ഛൻ ഈശ്വര തുല്യനായി ഭവിക്കട്ടെ, ആചാര്യ ദേവോ ഭവ, ആചാര്യൻ ഈശ്വര തുല്യനായി തീരട്ടെ. അപ്പോ ഈശ്വര തുല്യരായി തീരേണ്ട ഉത്തരവാദിത്വം ആരുടെയാ? മക്കളുടെ അല്ല, അമ്മയുടെയും അച്ഛൻ്റെയും അധ്യാപികയുടെയും അധ്യാപകരുടേതുമാണ് ഉത്തരവാദിത്വം. അതുകൊണ്ട് നമ്മള് നമ്മുടെ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ മിക്കവാറും ടീച്ചേഴ്സിന് സ്വാതന്ത്ര്യമില്ല. അധ്യാപികയെ തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികൾക്കും സ്വാതന്ത്ര്യമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങളുടെ സ്കൂളില് ഒരു കുട്ടിയുടെ അച്ഛൻ വന്ന് പറഞ്ഞു, ഈ സ്കൂള് സാറ്, സാറിൻ്റെ ക്ലാസ്, ഞാൻ എൻ്റെ സ്കൂളിലേക്ക് ദിവസവും ക്ലാസ് എടുക്കാറുണ്ട്, ലാൻഡ് ഫോണ് വഴിക്ക് മൊബൈൽ ഫോണിൽ കളക്ട് ചെയ്തിട്ട് 40 ക്ലാസ് റൂമുകളിൽ മൈക്ക് സെറ്റ് വെച്ചിട്ടുണ്ട്, ഈ മൈക്കിൻ്റെ അടിയിൽ വെച്ച് കൊടുത്ത് എല്ലാ തിങ്കൾ ചൊവ്വ വ്യാഴ ദിവസങ്ങളിൽ രാവിലെ സ്റ്റുഡൻസിനും വൈകുന്നേരം ടീച്ചേഴ്സിനും ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. എവിടെയാണെങ്കിലും ഞാൻ എടുക്കാറുണ്ട്, ഇന്ത്യക്ക് പുറത്താണ് ഞാനെങ്കിലും അവിടെ നിന്ന് ഫോൺ വഴിക്ക് തൃശ്ശൂര് മഴുവഞ്ചേരിക്ക് ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞത്, സാറ് ക്ലാസ് എടുക്കുന്നു, സാറ് പഠിപ്പിക്കുന്നു എന്നെല്ലാം വിചാരിച്ചിട്ടാണ് ഓരോ കുട്ടികളും ഇവിടെ ചേരുന്നത്. സാർ ഒന്ന് ഓർക്കണം, ചുറ്റുപാടും വേറെ സ്കൂളുകൾ ഇല്ലാത്തത് കൊണ്ടല്ല ഞങ്ങളിവിടെ ചേർക്കുന്നത്. ഇത് നിങ്ങൾക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കമൻ്റാണ്, ചുറ്റുപാടും പരിസരങ്ങളിലും വേറെ സ്കൂളുകൾ ഇല്ലാത്തത് കൊണ്ടല്ല വിദ്യാർത്ഥികൾ ഇവിടെ വരുന്നത്. ഇവിടെ അന്തരീക്ഷം നല്ലതാണ്, അധ്യാപികമാർ നല്ലതാണ്, പഠിപ്പിക്കുന്നത് നല്ലതാണ് എന്നുള്ള ധാരണ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ടീച്ചർമാരെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇന്ന് പുറത്തുണ്ട്, പക്ഷെ ടീച്ചർമാർക്ക് വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അത് മനസ്സിലായല്ലോ ഇല്ലേ? വിദ്യാർത്ഥികൾക്ക് ടീച്ചർമാരെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം, ഇവിടെ ഒരു മാസം പഠിച്ച കുട്ടിക്ക് പറയാം ആ സ്കൂൾ ശരിയല്ല, എന്നെ വേറെ ഗവൺമെൻറ് സ്കൂളിലാക്കണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ എന്നും ഓർമ്മിക്കാനുള്ളത്, നമ്മൾ ടീച്ചറായിരിക്കുന്നിടത്തോളം കാലം ആ കുട്ടിയുടെ വേവ്ലെങ്ത്തിൽ